74 എന്ന് പറഞ്ഞ മൈലേജ് ഇനിയും കൂട്ടാന്ന് പറയുന്നത്. ഒരു 80 ആക്കാല്ലേ വേണമെങ്കിൽ. ഇക്കോ മോഡ് ലൈറ്റ് കത്തിച്ച് ഓടിച്ചാൽ മതി. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓവറായിട്ട് റെവ് ചെയ്യരുത് അല്ലേ, ഓവറായിട്ട് റേസ് ചെയ്യാൻ പാടില്ല വണ്ടി. സ്മൂത്ത് ആക്സലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈക്കോ മോഡ് ലൈറ്റ് കത്തി കിടക്കും. ആ ലൈറ്റ് കത്തിച്ച് കത്തിച്ച് അങ്ങ് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ മൈലേജ് 80+ കിട്ടും. ഹോളി ബ്രോ, ഇവിടെയും ചെറിയ കട്ടിങ്സ് ഒക്കെ ഉണ്ട്. ലൈറ്റിന് പ്രത്യേക ഷേപ്പാണേ. അതാ ഇവിടെയൊക്കെ എക്സ്പ്ലേഡ് ഹോണ്ട SP125. SP എന്ന് വെച്ചാൽ എന്താ സ്പെഷ്യൽ എന്നായിരിക്കും അല്ലേ. പ്ലാസ്റ്റിക്കോ? എഞ്ചിൻ കവറല്ലേ ഇത്? ക്ലച്ച് കേസിൻ്റെ കവർ പ്ലാസ്റ്റിക്. ഓക്കെ, അത് കൊള്ളാമല്ലോ. അത് കുറച്ചുകൂടെ ബൾക്കി ആയിട്ട് ഞാൻ എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ വിചാരിച്ചു, ദൂരെ നിന്നാണ്ട് വിചാരിച്ചത് മാറ്റ് കളർ അടിച്ച നമ്മുടെ FZ-ലൊക്കെ ഉള്ള കണക്കത്തെ സംഭവമാണ് വിചാരിച്ച്. ഇത് ബ്ലാക്ക് ആക്കിക്കുന്ന കൊള്ളാം. ഈ ലിവർ ഡ്രസ് കൊണ്ട് കണ്ടു. ഇതും ബ്ലാക്ക്. ഇവിടെ ചെയിൻ കവറുണ്ട്, ടയർ ഇൻഫർമേഷൻ. ഓക്കെ, SP125 10 BHP പവറും 10 NM ടോർക്കും. 65-70 km വേണ്ടി വന്നാൽ 80 വരെ അടിക്കാം മൈലേജ്. വേണ്ടി വന്നാൽ മൈലേജിന് വേണ്ടി ഓടിച്ചാൽ നമ്മുടെ FZ ഒക്കെ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ FZ-യിൽ ഇപ്പോൾ 100 രൂപയ്ക്ക് അടിച്ചാൽ 1 ലിറ്ററേ കിടത്തുള്ളൂ. നമുക്ക് 48-50 km മൈലേജ് ഉണ്ടെങ്കിലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, 50 കിട്ടുമെന്ന് എപ്പോഴും. അതുകൊണ്ടൊരു 40 കണക്കാക്കിയാൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം 100 രൂപ അടിച്ചാൽ 40 ഓടത്തുള്ളൂ. കാരണം ട്രാഫിക് സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. എവിടെ ട്രാഫിക് കൂടുതൽ എടുത്ത് ക്ലച്ചൊക്കെ പിടിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മുടെ പെട്രോൾ കത്തിപ്പോൾ. അപ്പോൾ എൻ്റെ വണ്ടിയിൽ എനിക്ക് 40 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ 100 അടിച്ച് കഴിഞ്ഞാൽ. ഇതിന് മുന്നേ 100 അടിച്ച് കഴിഞ്ഞാൽ 60 കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ 60-65 കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ഇതായി. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് 100 അടിച്ചാൽ 60-65 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ വണ്ടി ഇതാ അല്ലേ. 70-ന് അടുത്ത് പോകും അല്ലേ. കുറച്ചുകൂടെയൊക്കെ പിടിച്ചോടിച്ചാൽ 80 കിട്ടുമോ? ആ 75 കിട്ടുമെന്നാണ് അവൻ പറയുന്നത്. എന്താ ഡിസ്പ്ലേ മീറ്ററൊക്കെ സംഭവങ്ങൾ എന്താ നോക്കാം. ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ, ടൈമുണ്ട്, ആൻഡ് സ്പീഡ്. RPM മീറ്റർ, RPMൻ്റെ സംഭവം ഇതിനകത്തില്ല, അതേ ഉള്ളൂ പ്രശ്നം. RPMൻ്റെ മീറ്റർ സംഭവമില്ല. പിന്നെ സൗണ്ട് അടിപൊളിയാണ്, സ്മൂത്ത് സൗണ്ടാണ്. ഹോണ്ടയുടെ വണ്ടികൾക്കൊക്കെ ഉള്ളതാണ്. കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് സൈലൻ്റാണ്. ഇലക്ട്രോണിക് സ്റ്റാർട്ടിങ് ടെക്നോളജി ഉണ്ട് ഹോണ്ടയുടെ ഇതിനകത്ത്, സ്മൂത്ത് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയുള്ള അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ സ്മൂത്താണ്, നോ വൈബ്രേഷൻ, നത്തിങ്. വൺ ടച്ച് സ്റ്റാർട്ടിങ്. മൊത്തത്തിൽ സ്റ്റൈലിംഗ് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഹോണ്ട ഷൈൻ ബേസ് ചെയ്തിട്ടുള്ള വണ്ടിയാണിത്. പക്ഷേ വണ്ടിക്ക് ആക്റ്റീവയ്ക്കായി 10,000 രൂപ സംതിങ്ങേ ഉള്ളൂ വില കൂടുതൽ. ആക്റ്റീവയുടെ റേഞ്ചിൽ ഒരു കിടിലം ബൈക്ക് കിട്ടും മൈലേജുള്ള, അതാണിതിൻ്റെ പ്രത്യേകത. വേറെ യൂസർ ആയിട്ടുള്ള നമ്മുടെ യൂസറാണ്, യൂസറുടെ അഭിപ്രായമൊക്കെ നമുക്ക് ചോദിക്കാം. ആക്റ്റീവ എടുക്കുവാണെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ പിന്നെ മൈലേജൊക്കെ കുറഞ്ഞു താഴെ. ആക്റ്റീവ എടുക്കുവാണെങ്കിൽ ഒരു സമയം ആകുമ്പോൾ മൈലേജൊക്കെ കുറഞ്ഞു തുടങ്ങും. പക്ഷേ ഇത് പെർഫെക്റ്റ് ആയിട്ട് കുറേ ടൈം വരെ നിങ്ങൾക്ക് നല്ല ആവറേജ് മൈലേജൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ബൈക്ക് നല്ലപോലെ മൈലേജ് കിട്ടും. ടൈംലി ഓയിൽ ചേഞ്ചും സർവീസും എല്ലാം ചെയ്ത് കൊടുത്താൽ. എത്ര വർഷമായി നിന്റെ വണ്ടി? എനിക്കിപ്പോൾ 8.5 മാസം ആയതേ ഉള്ളൂ എടുത്തിട്ട്. ഇതുവരെ ഒരു പ്രശ്നമോ ഒരു കംപ്ലൈൻറ്റോ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. മൈലേജൊക്കെ അടിപൊളിയാണ്. മൈലേജ് നോക്കിയിട്ടുണ്ടല്ലേ? നോക്കിയിട്ടുണ്ട്. ഒരു നമ്മൾ 1 ലിറ്ററിൽ 60+ എന്തായാലും എങ്ങനെ ഓടിച്ചാലും പറത്തി ഓടിച്ചാലും കിട്ടും. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. 100 രൂപയ്ക്ക് അടിച്ച് ഇപ്പൊ ഈ സമയത്ത് പെട്രോൾ വില കൂടി നിൽക്കുന്ന സമയത്ത് അടിച്ചു കഴിഞ്ഞിട്ട് 100 രൂപയ്ക്ക് പോവാണെങ്കിൽ ഒരു 75 മേളിൽ കിട്ടുന്നു. ആ അത് കൊള്ളാലോ. നമുക്ക് വണ്ടി ഒന്ന് കറങ്ങി നോക്കാം എന്തൊക്കെയാ കാര്യങ്ങളെന്ന്. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പ്രസക്തമായിട്ടുള്ള വണ്ടിയാട്ടോ ഇങ്ങനത്തെ മൈലേജ് വണ്ടികളൊക്കെയാണ് ഇനിയിപ്പം ഓടാൻ പോകുന്ന, അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടികളായിരിക്കും. കാരണം എനിക്ക് തന്നെ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല 150 cc-യിൽ 40 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം 50 ഡിപ്പെൻഡ് ചെയ്ത് ഓടിക്കാൻ പറ്റത്തില്ല. നമ്മൾ പിടിച്ചുപിടിച്ച് ഓടിച്ചാലേ 50 കിട്ടത്തുള്ളൂ FZ-യിലൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ സംഭവത്തിൽ ഈ ഒരു വണ്ടികൾക്കുള്ള ഉപയോഗം ഇതാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വണ്ടിയുടെ ഈ ഗ്രാബ് റെയിൽ, ഫുൾ ഒരു സോഫ്റ്റ് ടച്ച് ഇതാണ്. അകത്ത് മെറ്റലാണ്, പക്ഷെ പുറമേ ഉള്ളത് സോഫ്റ്റ് ടച്ച് റബ്ബർ പോലത്തെ കോട്ടിംഗ് ആണ്. നല്ല
അതാണ് എന്ന് വെച്ചാൽ ചില വണ്ടികളുടെ ഡാഷ് ബോർഡിലൊക്കെ ഉള്ളതാണ്. ടൊയോട്ടയുടെ ചില യാരിസ് അല്ലല്ലോ, കൂടിയ വണ്ടികളുടെ ഡാഷ് ബോർഡിൽ ഇങ്ങനെ ഒരു ടച്ച് മെറ്റീരിയൽ ഉണ്ട്, ഒരു റബ്ബറിഷ് ഫീലുള്ള ടച്ച് മെറ്റീരിയൽ കൊള്ളാം. പിന്നെ ആകെയുള്ള ഒരു ഒരു പോരായ്മ, എനിക്ക് തോന്നിയ പോരായ്മ, ഈ ടയറിൻ്റെയാണ്. സൈസ് ഇച്ചിരി ചെറുതാണ്. സിയറ്റ് 18 ഇഞ്ച് റിംസ് ആണ്, പക്ഷേ 80-100 ആണ്. 100-80 നമ്മുടെ FZ-ലെ ഫ്രണ്ട് ടയറിൻ്റെ സൈസാണ്. അതാണ് ഇതിൽ ബാക്ക് ടയറിൽ വന്നേക്കുന്നത്. കുറച്ചും കൂടെ ഒക്കെ കൂട്ടായിരുന്നു, ചിലപ്പോൾ മൈലേജിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുമോ. അതുകൊണ്ട് അത് ചെയ്യാഞ്ഞാൽ നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് കൂട്ടാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷൻ ഉണ്ട്, കുറച്ച് സൈസ് കൂട്ടാൻ പറ്റും. അടിപൊളി. ഹായ് ബോലോ. ഹായ് ബൈക്ക് ചായ്. ക്രാഷ് ഗാർഡ് കൊള്ളാം. ഇത് മോണോഷോക്ക് അല്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. സ്മൂത്ത് റൈഡാണ് തോന്നിയിട്ടുള്ളത്. ഹാൻഡ്ലിംഗ് വൈസ് ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, കുറച്ച് സ്പീഡ് ഒരു 10 കിലോമീറ്റർ സ്പീഡിന് താഴെ പോയാണെങ്കിൽ ഹാൻഡിൽ നല്ലതായിട്ട്, അത് പിന്നെ വരും ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ വരും. മോണോഷോക്കും വലിയ ടയറൊക്കെ ഉള്ള വണ്ടിയിലാണ് അത്ര സ്ലോ സ്പീഡിലും സ്റ്റെബിലിറ്റി വരുന്നത്. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പെർഫോമൻസ്, ഇതിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മൈലേജാണ്. ഇതിൻ്റെ മൈലേജിൻ്റെ മുന്നിൽ വേറെ ഒന്നിനും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അല്ലേ. ക്വാളിറ്റി ആൻഡ് മൈലേജ്, ജാപ്പനീസ് ക്വാളിറ്റിയിൽ ഇത്രയും മൈലേജ് കിട്ടുന്ന, അതാണ് പ്രത്യേകത. സ്മൂത്ത്നെസ്, മൈലേജ്, ജാപ്പനീസ് ക്വാളിറ്റി, ആക്റ്റീവായിക്കായി കുറച്ചും കൂടെ 10 രൂപയും കൂടെ വിലയുള്ളൂ. ആൻഡ് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്, വിത്ത് സ്റ്റാർട്ടർ. ഈ സ്റ്റാർട്ടറിൻ്റെയാണ് ലേറ്റസ്റ്റ് ടെക്നോളജി. പിന്നെ എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ, ഹോണ്ടയുടെ ESP എന്ന് പറഞ്ഞ ടെക്നോളജി. PS6 കംപ്ലയൻ്റാണ് വണ്ടി. പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ഫുൾ ബ്ലാക്കിഷ് തീമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ സിൽവർ കളർ ആവേണ്ടുന്നതായിരുന്നു, സിൽവറോ സ്റ്റീൽ കളർ ആവേണ്ടുന്നതായിരുന്നു, പക്ഷേ ബ്ലാക്കിഷ് തീമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബോൾട്ട്, ഈ ബോൾട്ടൊക്കെ ഒന്ന് വണ്ടി നമ്മൾ എടുത്തിട്ട് ഈ ബോൾട്ടൊക്കെ ഒന്ന് കളർ അടിച്ചാൽ മതി, ബ്ലാക്ക് അടിച്ചാൽ മതി, നൈസായിരിക്കും കാണാൻ. ഇതും ബ്ലാക്ക് അടിച്ചാൽ കുഴപ്പമില്ലായിരിക്കും. ഇതായാലും കുഴപ്പമില്ലല്ലേ. ഇതിൻ്റെ ഡിസൈൻ കണ്ടല്ലേ, S എന്ന് പറഞ്ഞ എഴുതിയിരിക്കുന്നത്. ഈ ഡിസൈനിൽ തന്നെ ഒരു S ഉണ്ട് ഇങ്ങനെ. ഈ കളറാണ് ഏറ്റവും സെയിൽ ആവുന്നത്. ഇതിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂ പോലത്തെ കളർ അല്ലേ. നേവി ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ മാറ്റ് ഗ്രേ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കളർ വേരിയന്റ്. ഓക്കെ, ഇതെങ്ങനെ ഈ വണ്ടിയുടെ നിന്റെ അഭിപ്രായം എന്തോ? ഓടിക്കുമ്പോഴുള്ള കംഫോർട്ട്, നിനക്ക് ദേഹം വേദന, നടുവേദന അങ്ങനൊന്നുമില്ല? അങ്ങനെ വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ദൂരെ നമ്മൾ ദൂരയാത്രയൊക്കെ ചെയ്യുവാണെങ്കിൽ അടിപൊളിയാണ്, അതിന് പറ്റിയൊരു വണ്ടി തന്നെയാണ്. പിന്നെ വളരെ സ്മൂത്ത് ആണ്. പിന്നെ ഈ പവർ എന്ത്, 10 BHP പവറേ ഉള്ളൂ. 10 BHP പവർ, പക്ഷേ അത് ഫീൽ ചെയ്യുന്നുണ്ടോ നിനക്ക്? ഇല്ല, അങ്ങനെ വലുതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഓടിച്ചിട്ട് എനിക്ക് വലുതായിട്ടെന്ന് വെച്ചാൽ പവർ കുറവുള്ളതാണ് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി വണ്ടി എടുക്കുമ്പോൾ നമുക്കറിയാം 125 cc ആണ്. 150 cc ഇത്രയും പവർ ആയിരുന്നെങ്കിൽ കുറവായിരുന്നു. 10 BHP ആണെങ്കിൽ കുറവായിരുന്നു. 125 ആണ്, 10 BHP ഉണ്ട്, പക്ഷേ 10 ആണെന്ന് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് നൈസായിട്ട്, ഇച്ചിരി കൈ കൊടുത്താൽ മതി. പിന്നെ സ്മൂത്ത് എഞ്ചിൻ ആയതുകൊണ്ട് റെവ് ചെയ്താലും അത്ര വൈബ്രേഷൻ വരുന്നില്ല. എൻജിൻ ഇതിൻ്റെ പ്രത്യേകതയാണ്, സ്റ്റാർട്ടാക്കുമ്പോഴത്തേക്ക് ഒരു കുലുക്കം പോലും ഇല്ല. ചില വണ്ടികളൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടാക്കുമ്പോഴുള്ള കുലുക്കും ആ സൗണ്ടും ആ ഒരു ബഹളവും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെ ബേജാറായി പോകും. നമുക്ക് ആൾക്കാരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാം വണ്ടിയുടെ ലുക്ക് എങ്ങനെയാണ്. കേസായ ബൈക്ക് ദേഖനേമേ, കൊൻസ ബൈക്ക് ആയ മാലുമേ, നാം ക്യാ ആയ മാലുമേ, ഹോണ്ട അതാ കൺഫ്യൂഷൻ ആണ്. SP125 തുമ്മാരെ ഫേവറേറ്റ് ബൈക്ക് കൊൻസ ആയ ഹോണ്ട. ആ ഇവൻ്റെ ഫേവറേറ്റ് ഹോണ്ട ആണ്. ഏതാ ഹോണ്ടയുടെ വെച്ചു സബ്സെ മേങ്കാവാല ഹോണ്ട. ഗോൾഡ് വിങ് ആയിരിക്കും ഇവന് ഇഷ്ടം. ഗോൾഡ് വിങ് ആണ്, പോവാല ബടാവാല ഒളിമച്ചാനാട്ടോ. ഗോൾഡ് വിങ് ഒക്കെ മേടിച്ച് പെട്രോൾ അടിക്കണം. ഈ വണ്ടി നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നവർക്ക് ഈ വണ്ടി ഉണ്ടെങ്കിൽ എത്ര മൈലേജ് കിട്ടുമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മൈലേജ്, പിന്നെ ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ. നിനക്ക് പോരായ്മയായിട്ട് എന്താ തോന്നിയത്? ടയറിൻ്റെത് അല്ലേ, നമുക്കിതാണ് തോന്നിയത്. ഈ വണ്ടി കുറച്ച് ദിവസമായി ഞങ്ങൾ ഒരു ഞാനിതൊരു 4, 5, 6, 7 പ്രാവശ്യം ഈ വണ്ടിക്കകത്ത് കയറുന്നു ഓട്ടിക്കാന്ന് ഒക്കെ ട്രൈ ചെയ്യുന്നു. അങ്ങനത്തേത് എനിക്കും എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് സ്ലോ സ്പീഡിൽ ഹാൻഡിൽ കുറച്ച് ഇത്, കാരണം FZ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 6 കിലോമീറ്റർ സ്പീഡിലൊക്കെ FZ സ്റ്റേബിളാണ്. ഇതൊരു 10-12 ഒക്കെ വേണം, അത്രയും വേണം സ്റ്റേബിളായി നിൽക്കണമെങ്കിൽ.
അതേ ഉള്ളൂ. അത് ചിലപ്പോൾ ടയറിൻ്റെയും പിന്നെ ഓവറോൾ സെറ്റപ്പ് കാര്യങ്ങളുടെ വ്യത്യാസങ്ങളായിരിക്കും, പക്ഷേ മൈലേജ് കിട്ടുന്നത് നമ്മൾ ടയറിൻ്റെ ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കൂട്ടി വരുമ്പോഴത്തേക്ക് അതിന്റെ മൈലേജ് കുറഞ്ഞു തുടങ്ങും. ടയർ വലുതാക്കിയ മൈലേജ് കുറയോ എനിക്കറിയില്ല. ടയർ വലുതാക്കിയ മൈലേജ് കുറയോ, കണക്റ്റഡ് ആണ്. എനിക്ക് 150 ടയർ ഇട്ടിട്ടും കുറഞ്ഞിട്ട് ഇല്ല. പക്ഷെ 140 എന്നാണേ 150 ആക്കിയത്. 10 mm വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടാ ഇത് പിന്നെ ഇത് ഇതിപ്പം 80 ആണ്. ഇത് 80 നീ 150 ആക്കിയാൽ ഓൾമോസ്റ്റ് ഡബിൾ ആവത്തില്ലേ ഇതിൻ്റെ വിഡ്ത്ത്. അന്നേരം മൈലേജ് കുറയുമോ? പക്ഷെ ഇതിൽ യൂട്യൂബിൽ വീഡിയോസ് നീ കണ്ടിട്ടില്ലേ വലിയ ടയർ ആക്കാൻ പറ്റുന്നത്? അപ്പം അടുത്ത ടയർ ചേഞ്ച് എന്നാലും ഇത് ഇത്രയും ഈ മഡ്ഗാർഡിന്റെ ഇത് ഇത്രയെങ്കിലും നിൽക്കണം. എന്നാലേ ഒരു ലുക്കുണ്ട്. എന്നാലൊരു ഒരു ഇത് ഹോർണറ്റിന്റെ എത്ര ആ ഹോർണറ്റ് 140 ടയർ അത് അടുത്ത വെർഷനിൽ ഇവർ ഇറക്കിയ ഇത് ഇത് സെയിലടിച്ച് നല്ല പെർഫോമിംഗ് ആയിട്ട് സെയിലായി കഴിഞ്ഞാൽ മിക്കവാറും അപ്ഡേറ്റഡ് വെർഷനിൽ വരുമായിരിക്കും. ഇത് ഇറങ്ങിയത് ആ കോവിഡ് ലോക്ക്ഡൌൺ ആ സമയത്താണ് ഇത് ലോഞ്ച് ചെയ്തത്. ടെയിൽ ലാമ്പിലെ ഡിസൈൻ നോക്കുക, അകത്തുള്ള അകത്തെ ഡിസൈൻ എന്താ? അതേ ഡിസൈൻ തന്നെ അതിലും കൊടുത്തിരിക്കുന്ന ആരോ പോലത്തെ ആരോ ആരോയിഷ് ഡിസൈൻ. ഇപ്പുറത്തെ എസ് ഇപ്പുറത്ത് പി, എസ് തന്നെ പി ആയി ഡിസൈൻ ലാംഗ്വേജ്. അതിവിടെ എഴുതിട്ടുണ്ട്, ഇവിടെ ക്ലൂ ഉണ്ട്. ഇതിൽ ഉണ്ടല്ലേ എസ് പി. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഓഫ് റോഡ് വണ്ടി എവിടെ വേണമെങ്കിലും പോവും. പോ നോക്ക്, കറങ്ങി തിരിഞ്ഞ് അങ്ങ് പോവുക. സോഫ്റ്റ് കംഫർട്ടബിൾ സീറ്റിംഗ് ആണ്. മെമ്മറി ഫോം, നല്ല മെമ്മറി ഫോമാണ് അതിനകത്തുള്ളത്. വെരി സോഫ്റ്റ്, ഞെക്കി കഴിഞ്ഞാൽ താന്നു പോവുകയും ചെയ്യും, പക്ഷേ നല്ല സോഫ്റ്റ്നെസ് ഉള്ള ലോങ് റൈഡിന് പറ്റിയതാണ്. വേറെ കാര്യം പറയാനുണ്ടല്ലോ, സ്വിച്ച് ഗിയർസ് നമുക്ക് നോക്കാം. ഇത് പാസ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോൺ, ഓൺ ഓഫ് സ്വിച്ച്. ഹോണ്ടയുടെ സ്റ്റാർട്ടിങ് സൂപ്പർ സ്മൂത്താട്ടോ. അത് യൂണിക്കോണിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ വണ്ടേ സ്മൂത്തായിരുന്നു, പക്ഷേ ഇത് അതിലും സ്മൂത്തറാ. വണ്ടി ഇതപ്പോൾ ഓണാണ്, നമ്മളൊന്ന് സ്റ്റാർട്ടാക്കാൻ പോവാണ്. ഒരു വൈബ്രേഷനും കാണത്തില്ല, സൗണ്ട് പോലും കേൾക്കാൻ വയ്യ. നമ്മളിപ്പോൾ ഫോളോ ചെയ്യാൻ പോവാണ് അവനെ. ഇതിലേ പോ, ഇതിലേ പോ, നമ്മുടെ സൈഡിൽ വാ, സൈഡിൽ വാ. ആ നല്ല രസമുണ്ട് അവൻ ഓടിച്ച് പോകുന്നതൊക്കെ കാണാൻ. മച്ചാനിത് പോരാളിയാ, ഏ അതാണ് മച്ചാൻ്റെ അഭിപ്രായം. മച്ചാനിത് പോരേ, എന്തിനാണ് 125 സി സി അല്ലെ 150 സി സിയിൽ കൂടുതൽ എത്ര പെട്രോൾ അടിക്കും, എത്ര രൂപ കളയും ഒരു ശരാശരി വ്യക്തി? നിങ്ങളിത് കാണുക, ഈ ഭൂലോകത്തിൽ ഇത്രയും പെട്രോൾ വിലയുള്ള ഇന്ത്യയിൽ എങ്ങനെ നമ്മൾ സ്പോർട്സ് ബൈക്ക് ഓടിക്കും പറയൂ, എങ്ങനെ ഓട്ടിക്കും? നമുക്ക് വേണ്ടത് മൈലേജ് രാജാവാണ്, മൈലേജ് കിങ്. ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഹോണ്ട SP125. സൈക്കിളും SP125 ആയിട്ടാണ് കമ്പാരിസൺ. മൈലേജിൻ്റെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാം SP125. സ്റ്റേ വിത്ത് മീ, ഓക്കെ. ഈ വണ്ടിയുടെ വില 82,000 റുപ്പീസ് അല്ലേ ഷോറൂം എടുത്തപ്പോൾ, എല്ലാം RTO ട്രാൻസ്ഫറും എല്ലാം ടാക്സും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 86,000 ഓൺ റോഡ് ആയി എടുത്തപ്പോഴത്തേക്ക് ഇൻ അഹമ്മദാബാദ്. 86,000 നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ഫ്യൂൾ ടാങ്ക് വലിയ ഒരു സൈസുള്ള ഫ്യൂൾ ടാങ്കാണ്, 11.5 എന്നാണ് പറയുന്നത്. മേളിൽ നോക്കുമ്പോൾ ഒരു ചെറിയ വണ്ടിയായിട്ട് നമുക്ക് തോന്നുന്നില്ല, അത് ഇവിടെ നിന്നൊക്കെ എനിക്ക് നോക്കുമ്പോൾ യൂണിക്കോണിലെ കണക്കാണ് തോന്നുന്നത്. 86,000 റുപ്പീസ് ഓൺ റോഡ് വണ്ടി, നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടല്ലേ മേളിൽ നോക്കുമ്പോൾ നെഗറ്റീവായിട്ട് തോന്നിയ ഒറ്റ കാര്യം ഇതിൻ്റെ ടയർ ചെറുതാണ്. ലെങ്ത് വൈസ് നമ്മുടെ CD ഡീലക്സ് അങ്ങനത്തെ വണ്ടികളുടെ പോലത്തെ ചെറിയ ടാങ്ക് അല്ല, അതാണ് മനസ്സിലായത്. വലിയൊരു വണ്ടിയാണ് ഇവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഹോണ്ട യൂണിക്കോൺ കണക്കിരിക്കുന്നത്, പുതിയ മോഡൽ യൂണിക്കോണിൻ്റെ അകത്തൊക്കെ ഇരിക്കുമ്പോൾ മേളിലിരിക്കുമ്പോൾ ഇതാണെങ്കിൽ ഈ രണ്ട് സാധനം ഇവിടെ ഉള്ളപ്പോൾ ആ ഒരു ഫീലാണ് വരുന്നത്. ഫുൾ ക്വാളിറ്റിയാണ് സാധനം. ഫുള്ള് ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ടത് ബ്ലാക്ക് യൂസേജ് ആണ്. ക്രോം ഭയങ്കരമായിട്ട് കുറച്ചിട്ട് ഈ ബ്ലാക്ക്
ഹാൻഡിൽ ബാറും ബ്ലാക്ക്, ഇങ്ങനത്തെ കാണാത്തതാണ് ഹോണ്ടയിൽ ഈ ടൈപ്പ് ഓഫ് സ്റ്റൈലിങ്. പണ്ടൊന്നും ലേറ്റസ്റ്റ് ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് ഹോണ്ടയുടെ വണ്ടികളിൽ ഇപ്പോൾ ഇങ്ങനത്തെ ട്രെൻഡൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അകത്തെന്താ എൻജിൻ്റെ കളർ എന്താ? ബ്ലാക്ക് അല്ലേ, എല്ലാം ബ്ലാക്കാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആട്ടോ, ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. BS6 ആയതുകൊണ്ട് രണ്ട് ഒക്കെ ഉണ്ട്. സെൻട്രൽ സ്റ്റാൻഡ് നൈസാണ്. ഈ കവർ ഉള്ളത് നല്ലേ, ചെയിനെ നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ഓപ്പൺ എക്സ്പോസ്ഡ് ചെയിനേക്കായി നല്ലതാണ് ചെയിൻ കവർ. ചെയിൻ കവർ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. വേറെ വണ്ടിയുടെ എടുത്ത് സെറ്റൊക്കെ ചെയ്യാൻ പറ്റും. യൂട്യൂബിലൊക്കെ പല വീഡിയോസ് ഉണ്ട്. അഡ്ജസ്റ്റബിൾ ഷോക്കാണ്. രണ്ട് മൂന്ന് സ്റ്റെപ്സൊക്കെ 1, 2, 3, 4, 5, 6, 7 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഷോക്ക് അബ്സോർബർ. ഡിസ്ക് ബ്രേക്ക് വേർഷന് എത്ര രൂപ ആയിരിക്കും? ഒരു 3000-4000 രൂപ കൂടുതലായിരിക്കും. വ്യത്യാസമായിരിക്കും. ABS ഓൾറെഡി സ്റ്റാൻഡേർഡ് ആയിരിക്കുമല്ലോ എല്ലാത്തിലും. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ABS വേണമല്ലോ വണ്ടികൾക്കെല്ലാം. SP125 സ്റ്റൈലിഷ് ആണ് കാണാൻ. ഡിസൈനും ദാ ഇവിടുന്ന് നോക്കുമ്പോൾ P. ഓക്കെ, ശ്രദ്ധിക്കണം. ഈ S ഇവിടുന്ന് നോക്കുമ്പോൾ P, പക്ഷേ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഇത് സംഭവം നോക്കുമ്പോൾ അത് S ആയിട്ടാണ് വരുന്നത്. ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. ആണല്ലേ, SP ഹൈഡ് ചെയ്ത് വെച്ചേക്കും. ഡിസൈനിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. ഇവിടെ S, ഇവിടെ P. ഇതാണ് ഹോണ്ട SP സ്പെഷ്യൽ. സ്പെഷ്യൽ എന്ന് വേണമെങ്കിലും പറയാം അല്ലേ. ഷൈനേക്കായി, ഹോണ്ട ഷൈനേക്കായി സ്പെഷ്യൽ വണ്ടി. മേലെ വരുന്ന വണ്ടി. കുറച്ചും കൂടെ സ്റ്റൈൽ ഉണ്ട്. ഒരു യൂണിക്കോണൊക്കെ എടുക്കണ്ട. യൂണിക്കോണിനെടുത്ത് അത്ര മൈലേജ് കളയേണ്ട ആവശ്യമില്ല. മൈലേജ് കിട്ടണം, കുറച്ചും കൂടെ വേണം എന്നൊക്കെ ആലോചിക്കുന്നവർക്ക് ഇതെടുക്കാം. അത്രയ്ക്ക് സ്റ്റൈലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ യൂണിക്കോണിന് ഒരു സ്റ്റെബിലിറ്റി കുറച്ച് കൂടുതലുണ്ട്, കാരണം മോണോഷോക്കാണ്. എൻജിൻ പവറും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും കൂടുതൽ പൈസ നമ്മൾ യൂണിക്കോണിന് കൊടുക്കുന്നുണ്ടല്ലോ. ഇത് യൂണിക്കോണിൻ്റെ ചെറിയ കസിൻ. മൈലേജാണ് ഇതിൻ്റെ പ്രധാന ഘടകം. മൈലേജാണ് പെർഫോമൻസ്. ഇത്രയും പിന്നെ മൈലേജും വേണമെങ്കിൽ ഈ വണ്ടി പെർഫെക്റ്റ് ആണ്. വണ്ടി ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഗുജറാത്തിൽ ഇഷ്ടം പോലെ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഇതേപോലത്തെ ഇതേ റേഞ്ചിൽ 125 യമഹയുടെ വണ്ടിയുണ്ട്. പക്ഷേ അത് അത്ര ഇറങ്ങുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതിന് സ്റ്റൈലിഷ് കുറവാണ്, സ്റ്റൈല് കുറവാണ്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സ്റ്റൈലുണ്ട് ഇതിന്. പിന്നെ ഹോണ്ടയുടെ പേരും ഉണ്ട്. സ്മൂത്ത്നെസ് അടിപൊളിയാട്ടെ ഈ വണ്ടിയുടെ. സ്മൂത്ത്നെസ്സിന് ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുക. ഹോണ്ടയുടെ വണ്ടികൾക്ക് രക്ഷയില്ലാത്ത സ്മൂത്ത്നെസ്. ഇതും ബ്ലാക്ക് ആണ്. ഡിസൈനിൽ നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലത്തിൽ ഡിസൈൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യമില്ല. ക്വാളിറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ക്വാളിറ്റിയോ അതൊന്നും പറഞ്ഞിട്ട് അല്ല, ഡിസൈനാണ് വേണ്ടുന്നത്. ടൊയോട്ടയ്ക്ക് പറ്റിയ കാര്യമൊന്നുമില്ലേ. ടൊയോട്ടയുടെ ഡിസൈൻസ് എല്ലാം ബോറിംഗ് ഡിസൈൻസാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ആൾക്കാർക്ക് ക്വാളിറ്റി അല്ല വേണ്ടുന്നത്, ഡിസൈനാണ് വേണ്ടുന്നത്. കാരണം ഫസ്റ്റ് കാർ ഓർ ആസ്പിറേഷണൽ പർച്ചേസ് ആയിട്ടുള്ള കാർ ഓർ ബൈക്ക് അവർക്ക് ഡിസൈൻ സ്റ്റൈലിഷ് ആയിരിക്കണം. നാല് പേരെ കാണിച്ചിട്ട് അവരുടെ നല്ല വാക്കുകൾ കേൾക്കുന്നത്, അതിനു വേണ്ടിയാണ് വണ്ടി എടുക്കുന്നത്. അപ്പം നാല് പേര് കണ്ട് ക്വാളിറ്റി അപ്പോൾ കാണാൻ പറ്റത്തില്ല. ക്വാളിറ്റി കാണണമെങ്കിൽ 10-15 വർഷം കഴിഞ്ഞല്ലേ മനസ്സിലാകത്തുള്ളൂ ആ വണ്ടി നിൽക്കുമോ ഇല്ലയോ എന്ന്. അതൊന്നും അതാണ് സക്സസ് ഓഫ് ഹ്യുണ്ടായി ഈസ് ദ ഫെയിലിയർ ഓഫ് ടൊയോട്ട എന്ന് പറയാം. ഹ്യുണ്ടായി സ്റ്റൈലും ഫീച്ചേഴ്സും കൊണ്ടുവന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അപ്പോഴത്തേക്ക് അതെല്ലാം ക്ലിക്കായി. എക്സ്ട്രാ സ്റ്റൈലിഷ് അവരെ ഇറക്കി കിയ വഴി. അതായത് ക്രെറ്റ ഓണേഴ്സ്, ഹ്യുണ്ടായി ക്രെറ്റ ഓണേഴ്സ് കിയ പോലെ ആക്കാൻ തുടങ്ങി. അവരുടെ എക്സിസ്റ്റിംഗ് ക്രെറ്റ ആയാലും എക്സ്ട്രാ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഹ്യുണ്ടായ്ക്ക് മനസ്സിലായി, ഓക്കെ കിയയ്ക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ വേണ്ടി. കാരണം എക്സ്ട്രാ ഫീച്ചേഴ്സ്, ചെറിയ വിലയ്ക്ക് വലിയ ഫീച്ചേഴ്സും കംഫർട്ടൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യക്കാർ ഭയങ്കരമായിട്ട് സ്വീകരിക്കുമെന്നറിയാം. അതുകൊണ്ട് അതും സക്സസ്സായി. എല്ലാം കസ്റ്റമർ ബിഹേവിയർ അനുസരിച്ചാണ് പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ആവുന്നത്, ലോഞ്ച് ആവുന്നത്. കസ്റ്റമറിൻ്റെ റിഫ്ലക്ഷനാണ് പ്രോഡക്റ്റ്സ്. സോ ഇഫ് കസ്റ്റമർ ലൈക്സ് സെർട്ടൻ തിങ്സ് ദി മാനുഫാക്ചറേഴ്സ് ഇൻക്ലൂഡ് ദോസ് തിങ്സ് ഇൻ ദ പ്രോഡക്ട്സ് ആൻഡ് ലോഞ്ച് ഇറ്റ്. അതാണ് അവരുടെ സക്സസ്. നൈസ് വണ്ടിയാണ്, എനിക്കിഷ്ടപ്പെട്ട വണ്ടിയാണ്. ഇതിൻ്റെ നെഗറ്റീവായിട്ട് പറയാൻ അതേ ഉള്ളൂ, അല്ലാത്ത വേറെ ഒരു നെഗറ്റീവ് എനിക്ക് പറയാനില്ല. ടയറിൻ്റെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ പറയാൻ. ടയറൊന്ന് പിടിച്ച് ശരിയാക്കിയാൽ മതി. അത് ഞാനിപ്പോൾ ഈ വണ്ടി മേടിക്കുകയാണെങ്കിൽ ഫസ്റ്റിലേ മേടിച്ചുകൊണ്ട് വന്ന് ഓടിച്ച് നേരെ കൊണ്ടുപോയി ടയർ വലിയ ടയർ ഇടും, എന്നിട്ടേ വീട്ടിൽ കൊണ്ടുവരത്തുള്ളൂ. അതാണ് മൈലേജ്. മൈലേജ് കിങ്. ഇത് ഞാൻ മേടിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുവരെ ഈ വണ്ടിയെ പറ്റി കേട്ടിട്ട് പോലും ഇല്ല, കണ്ടിട്ട് പോലും ഇല്ല. അവിടെ ചെന്ന് ഷോറൂമിൽ ചെന്ന് കണ്ട് സംഭവം ഒന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടു, അങ്ങനെ അപ്പം തന്നെ ഉറപ്പിച്ച് മേടിച്ചു. ഓ, അതാണ് സംഭവം, വേറെ ഒന്നുമില്ല. കണ്ടിഷ്ടപ്പെട്ടല്ലേ, ഫസ്റ്റ് ലുക്കിൽ ഇഷ്ടപ്പെട്ട്. ഡിസൈനിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടില്ലേ. ലൈറ്റിൽ തന്നെ ഒരു ചെറിയ കർവ് ഉണ്ട് ഇവിടെ. കർവ് ഇൻസ്പിറേഷൻ ചെയ്തായിരിക്കും വലിയ വണ്ടികളുടെ ഇതിൽ നിന്ന് ഹോണ്ടയുടെ. ബ്യൂട്ടിഫുൾ വണ്ടി കേട്ടോ.
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് സ്റ്റൈലൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അല്ലെങ്കിൽ കാർ എടുക്കുന്ന ബഡ്ജറ്റിൽ കാർ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ബൈക്കിലോട്ട് കൺവേർട്ടായി കൂടിയ ബൈക്കൊക്കെ എടുത്ത് ഓട്ടിക്കുവാണെങ്കിലുള്ളൂ. ഒരു ഒരു 10 വർഷം മുന്നേക്ക് നമ്മൾ ചെറിയൊരു മാരുതിയുടെ വണ്ടി ഓടിക്കുന്ന അത്രയും ചിലവുണ്ട് ഇപ്പോൾ ഒരു ബൈക്ക് ഓടിക്കാൻ. ബൈക്ക് ഓടിക്കാൻ കാരണം പെട്രോളും മെയിൻ്റനൻസും. നീ ലൈറ്റ് ഓഫ് ചെയ്യും, വെറുതെ ഇട്ടേക്കോ എൽ ഇ ഡി. കാലം പോകുന്ന പോക്കെ പൈസയുടെ കാര്യം. അടുത്ത 2035 മിക്ക വണ്ടികളും യമഹയൊക്കെ പ്രഖ്യാപിച്ചു 2035 എല്ലാം ഇലക്ട്രോണിക് ആക്കുമെന്ന്. എല്ലാ വണ്ടിയും ഇലക്ട്രിക് ആക്കുമെന്ന്. ഹങ്ക് ആടാ അവരുടെയൊക്കെ വണ്ടിയല്ലേ, ഹോണ്ടയുടെ ഒരു ഫാമിലി ലുക്ക്. വേറൊരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ വണ്ടിയിലുള്ള പെട്രോൾ എത്രയാണോ അതിന് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള റേഞ്ച് ഇവിടെ കാണിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ഇതിലുള്ള പെട്രോൾ വെച്ച് 52 കിലോമീറ്റർ ഓടും. അതായത് നമ്മുടെ 1 ലിറ്റർ പോലും ഇല്ല, ഇത്രയും പോലും ഇല്ല. എന്നിട്ട് നമുക്ക് 52 കിലോമീറ്റർ ഓടും. 3:26 PM ടൈമിങ്, ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്. വളരെ എന്താ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് 1.5 ലിറ്ററൊക്കെ അടിച്ച് നമുക്ക് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ 3633 ടോട്ടൽ കിലോമീറ്റർ. ട്രിപ്പ് എ ട്രിപ്പ് ബി 74 കിലോമീറ്റർ പെർ ലിറ്റർ കാണിക്കുന്നു മൈലേജ്. എൻ്റെ പൊന്നെ 74 എൻ്റെ സ്വപ്നമാണ്. ചുമ്മാ തെറ്റായിരിക്കടാ, ഞാൻ വിശ്വസിക്കത്തില്ല. 65-70 എന്തായാലും കിട്ടുന്നുണ്ട്. ചുമ്മാ നമുക്ക് അങ്ങനെ പറയാമല്ലോ, ശരിക്കും കിട്ടുന്നുണ്ട്, കിട്ടുന്നുണ്ടായിരിക്കും അറിയാലോ. പിന്നെ എനിക്ക് അസൂയാറിന ഞാൻ പറഞ്ഞതാ, FC ഓടിക്കുന്നത് നമുക്ക് 74 കഴിയുമ്പം. 74 പണ്ട് എനിക്ക് കിട്ടുമായിരുന്നു 100 രൂപ അടിക്കുമ്പം. 1.44 ലിറ്റർ ഉള്ള സമയത്ത് 74 കിട്ടുമായിരുന്നു 100 അടിക്കുമ്പോൾ. ഇപ്പം 100 അടിച്ചാൽ 50 ഓടിക്കാം, പക്ഷേ 50 പിടിച്ചോടിക്കണം. പിടിച്ചെന്ന് മീൻസ് നല്ല പിടിച്ചോടിക്കണം. 40 നമുക്ക് വിശ്വസിച്ച് ഓടിക്കാം. ട്രാഫിക്കിൻ്റെ കണ്ടീഷനൊക്കെ വെച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സിംഗിൾ റൈഡാണെങ്കിൽ കുറച്ചുകൂടെ കിട്ടും കേട്ടോ. നീ ആരെ ഇരുത്തിക്കൊണ്ട് പോകാതാണെങ്കിൽ, കാരണം എനിക്ക് ആ എഫക്റ്റ് മനസ്സിലായിട്ടു. എൻ്റെ വണ്ടിയിൽ സിംഗിളായിട്ട് പോകുമ്പോൾ എനിക്ക് കൂടുതൽ മൈലേജ് കിട്ടും, പക്ഷേ കുറച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറവാണ്. 50 കിട്ടത്തില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ 50 എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല, കിട്ടത്തില്ല. ചില വണ്ടികൾ ചില ആംഗിളിൽ നിന്ന് കാണാൻ നല്ല രസമാണ്. ഈ വണ്ടിയുടെ ബെസ്റ്റ് ആംഗിൾ ഇതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ബാക്കിൽ നോക്കിയിട്ട് കാര്യമില്ല, ഫ്രണ്ട് ആൻഡ് ഈ ഒരു കോർണർ വ്യൂ ബ്യൂട്ടിഫുൾ അല്ലേ. ഹോളി ട്യൂബ്ലെസ് ടയേഴ്സ് നൈലോൺ ആണ്, റേഡിയൽ അല്ല. 80-100 ഇതും 80-100. ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ഒരേ സൈസ് ആട്ടോ. 80-100 നൈലോൺ ടയേഴ്സ്. ഈ ഡിസൈൻ കൊള്ളാം, ചെറിയൊരു കട്ടിങ് പോലത്തെ ഇത് അലോയുടെ. ഫോർക്കൊക്കെ നമ്മുടെ പഴയ ഹോണ്ടയുടെ എൻജിൻസ് ഹോണ്ടയുടെ വണ്ടികളുടെ അതേ സൈസാണ്, ഡയമീറ്ററാണ് ചെറിയ ഇത്.